ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തസ്മ്യ സഫീർ. അപ്പം ഇന്നൊരു ഷവർമൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് ഷവർമ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇളംചൂട് വെള്ളം ആഡ് ചെയ്യാം. നല്ലോണം ചൂടാവരുത്, അപ്പം കട്ട കുത്തുന്ന ചാൻസസ് ഉണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലോണം മിക്സ് ആയതിന് ശേഷം ഞങ്ങൾക്കൊരു പ്ലേറ്റ് മൂടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് 10 മിനിറ്റിന് ശേഷം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിത് സൈഡിൽ വെച്ച് മൈദ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. നെക്സ്റ്റ് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നെക്സ്റ്റ് ഞങ്ങൾ ഇതിലോട്ട് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പം ഞങ്ങൾ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ കുബ്ബൂസിൻ്റെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾക്ക് ഒരു വലിയ പാത്രത്തിലോട്ട് നെയ്യ് തടവി കൊടുക്കാം. ഈ മാവ് പൊങ്ങി വരുന്നതുകൊണ്ടാണ് വലിയ പാത്രം എടുത്തിട്ടുള്ളത്. ഈ പാത്രം ഞങ്ങൾക്ക് ടൈറ്റായിട്ട് അടച്ച് ഞങ്ങൾക്ക് ഓവർനൈറ്റ് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞങ്ങൾക്ക് മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർ അവിടെ പോയിട്ട് നോക്കാം. ചിക്കൻ ഇവിടെ മസാല ആക്കി നല്ലോണം ഷാലോ ഫ്രൈ ചെയ്തതാണ്. നെക്സ്റ്റ് ക്യാബേജും സവോള നല്ലോണം ചെറുതാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ ഞങ്ങൾക്ക് ചെറുതാക്കി പൊടിച്ച് ഇതിലിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ഞങ്ങളെ ഷവർമനെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓവർനൈറ്റ് വെച്ച് മാവ് ഞങ്ങൾക്ക് തുറന്ന് നോക്കാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്ന് എടുത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കാം. നെക്സ്റ്റ് ഞങ്ങൾക്ക് കുബ്ബൂസ് റെഡിയാക്കാം. കുറച്ച് വെള്ളത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഈ വണ്ണത്തിൽ വേണം ഞങ്ങൾക്ക് എല്ലാ കുബ്ബൂസും പരത്തിയെടുക്കാൻ.
നെക്സ്റ്റ് ഞങ്ങൾക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ബബിൾസ് വരുന്ന ശേഷം ഞങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ബബിൾസ് വരുന്ന സ്ഥലത്ത് നല്ലോണം പ്രസ് ആയി കൊടുത്താം, നല്ല പൊങ്ങി വരും. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാ കുബൂസും ഞങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഫൈനലി ഞങ്ങൾക്കിപ്പം ഒരു ഷവർമ റെഡിയാക്കി എടുക്കാം. കുബൂസിൻ്റെ മുകളിലായി 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചെടുക്കാം. നെക്സ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നടുവിലായി വെച്ചെടുക്കാം. ഇതൊന്ന് റോളാക്കി എടുത്താൽ ഞങ്ങൾ ഷവർമ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നെക്സ്റ്റ് പുതിയ വീഡിയോമാർ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.